ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷനിൽ ടൈപ്പ്സ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് സ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കാണാൻ പോകുന്നത് ഇത് ഡ്രാഫ്സ്മാൻ സിവിൽ ട്രേഡിലെ സെമസ്റ്റർ ടുവിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എൻ്റെ പേര് കീർത്തന ഞാൻ ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ് അപ്പോൾ നമുക്ക് ടൈപ്പ്സ് ഓഫ് സ്റ്റെപ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം മെയിനായിട്ട് ഏഴ് ടൈപ്പിലാണ് സ്റ്റെപ്പ് വരുന്നത് അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലയറാണ് ഫ്ലയർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എല്ലാ സ്റ്റെയറിലും കാണുന്ന സ്റ്റെപ്പിനെയാണ് ഫ്ലയർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാനിൽ നോക്കുമ്പോൾ ഒരു റെക്റ്റാംഗുലർ ഷെയ്പ്പായിരിക്കും അതിനുണ്ടാവുക ഈ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫ്ലയേഴ്സ് ആണ് ഇതാണ് ഈ ഫ്ലയറിൻ്റെ ഒരു പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഈ ഓരോ സ്റ്റെപ്പിനും ഉള്ളത് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഒരു സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ലെങ്ത്തിൽ മൊത്തം ഈ ഒരു സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുൾനോ സ്റ്റെപ്പ് ആണ് ബുൾനോ സ്റ്റെപ്പ് നമ്മൾ സാധാരണ ഒരു ഫ്ലൈറ്റ് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്ന ഒന്നാണ് പ്ലാൻ വ്യൂ നോക്കുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ബുൾനോസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പിന്റെ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഒരു കാൽ ഭാഗമായിരിക്കും അതിന്റെ ഒരു എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ഒരു റിയൽ ഇമേജ് ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂഎൽ പോസ്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കൊടുക്കാറുള്ളത് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൗണ്ട് എൻഡ് സ്റ്റെപ്പാണ് റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് ബുൾനോ സ്റ്റെപ്പ് പോലെയാണെങ്കിൽ നമ്മൾ ഈ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ ന്യൂവൽ പോസ്റ്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു പകുതി പോർഷൻ ഇതിൽ ഉണ്ടാവും ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലൈഡ് സ്റ്റെപ്പാണ് സ്പ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിവെന്നാണ് അർത്ഥം നമ്മൾ അത്തരത്തിലുള്ള സ്റ്റെപ്പിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ചേരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഒരു സൈഡോ അല്ലെങ്കിൽ രണ്ട് സൈഡോ രണ്ട് എൻഡോ ഒരു സ്റ്റെപ്പിൻ്റെ രണ്ട് എൻഡും ചേരിഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഡ് മാത്രം ചേർന്നിരുന്നാലും മതി അത്തരത്തിലുള്ള സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലൈഡ് സ്റ്റെപ്പ് അപ്പോൾ ഈ ഒരു ഇമേജിൽ കാണുന്ന ഇതാണ് ഒരു സ്പ്ലൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മോഡ് സ്റ്റെപ്പാണ് കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് കർവ്ഡായി അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ റൈസറും കർവ്ഡ് ട്രെഡും കർവ്ഡ് റൈസറും ഉള്ള ഒരു സ്റ്റെപ്പിനെയാണ് കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ കർവ്ഡ് ട്രെഡ് ആണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ താഴെയുള്ള കർവ്ഡ് റൈസറും കാണിച്ചിട്ടുണ്ട് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പാണ് വൈൻഡേഴ്സ് എന്ന് പറയുന്നത് വൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഒരു പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഉള്ളത് ഈ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പോകുന്നത് ഇതാണ് അതിൻ്റെ ഒരു റിയൽ ഇമേജ് ഇതാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ന്യൂവൽ അൽ പോസിൻ്റെ നിന്നായിരിക്കും മിക്കവാറും ഈ വൈൻഡേഴ്സ് എല്ലാം റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റെപ്പ് എന്നുള്ളതാണ് ഒരു കോമൺ സെൻറ്ററിൽ നിന്നല്ലാതെ റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് സ്റ്റെപ്പുകളെയാണ് നമ്മൾ ഡാൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു പ്ലാൻ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത് ഈ കാണിച്ചിരിക്കുന്നതെല്ലാമാണ് ഡാൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു റിയൽ ഇമേജ് ആണ് ഇത് വളരെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് താഴത്ത് നിന്ന് ഈ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾ ഡാൻസ് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ടാവുക ഈ സ്റ്റെപ്പുകളിലൂടെ മര്യാദയ്ക്ക് നോക്കി കണ്ടു പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ബാലൻസും പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ ഡാൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റെയർ എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം സ്റ്റെയർ അതിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് നാല് ടൈപ്പായിട്ടാണ് മെയിനായിട്ട് പറയുന്നത് ആദ്യത്തെ ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ് സ്ട്രെയ്റ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ സ്റ്റെപ്പും ഒരൊറ്റ ഡയറക്ഷനിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്റ്റെയർ ഒരു സിംഗിൾ ഫ്ലൈറ്റിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഒന്നിലധികം ഫ്ലൈറ്റുകൾ കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ലാൻഡിങ് പ്രൊവൈഡ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ ഒരാൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാൾക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ പറ്റുകയുള്ളൂ സ്റ്റെയർ കൊടുക്കാനുള്ള സ്ഥലം ഇടുങ്ങിയതും നീളം കൂടിയതുമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ സ്ട്രേറ്റ് സ്റ്റെയർ കൊടുക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഈ സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ ഒരു പ്ലാൻ വ്യൂവും ഒരു സൈഡ് വ്യൂവുമാണ് അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറി പോവുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ ഇത് സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ ഒരു റിയൽ ഇമേജ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് ടേണിംഗ് സ്റ്റെയർ ആണ് സ്റ്റെയറിൽ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റെയറുകളെയാണ് നമ്മൾ ടേണിംഗ് സ്റ്റെയർ എന്ന് പറയുന്നത് ഒരു ടേൺ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ സ്റ്റെയറിലുള്ള ഫ്ലൈറ്റുകൾ എത്ര ടേൺ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അതിനെ നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പറയുന്നത് ക്വാർട്ടർ ടേൺ സ്റ്റെയറിനെ പറ്റിയിട്ടാണ് ഒരു ടേൺ എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതിൻ്റെ കാൽ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി ഡിഗ്രിയാണ് ആണ് തൊണ്ണൂറ് ഡിഗ്രി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് ക്വാർട്ടർ ടേൺ സ്റ്റെയറിൻ്റെ ഒരു പ്ലാനും എലിവേഷനും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ കയറി പോവുകയാണ് ഈ ഒരു ഫ്ലൈറ്റിൽ അതിനുശേഷം അയാൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി അയാൾ മൊത്തം ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്നറിയപ്പെടുന്നത് അടുത്ത ടൈപ്പ് ഓഫ് ടേണിംഗ് സ്റ്റെയർ എന്ന് പറയുന്നത് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ആണ് ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെ ഒരു വൈഡർ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഉണ്ടാവും അതൊരു ലാൻഡിങ്ങിൽ എത്തുമ്പോൾ രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു പോകും ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ലെഫ്റ്റിലോട്ടും ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാനും എലിവേഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഒരാൾ ഇവിടെ നിന്ന് കയറി വന്നിട്ട് ഇതാണ് ഒരു ലാൻഡിംഗ് എന്ന് പറയുന്നത് ഈ ലാൻഡിങ്ങിൽ വെച്ചിട്ടൊന്നില്ലെങ്കിൽ അയാൾക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാം റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ ടേൺ ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അതേപോലെ തന്നെ അയാൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുകയാണെങ്കിലും അയാൾ ഒരു നയൻറ്റി ഡിഗ്രിയാണ് ടേൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയുന്നതും ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീതി കൂടിയ ഫ്ലൈറ്റ് താഴെ ഉണ്ടാവും അതൊരു ലാൻഡിങ്ങിൽ എത്തുമ്പോൾ വീതി കുറഞ്ഞ രണ്ട് ബ്രാഞ്ചുകളായിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ് ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഒരു ടേണിൻ്റെ പകുതിയോളം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റെയർ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് വൺ എയ്റ്റി ഡിഗ്രിയാണ് ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് കണ്ടുവരുന്ന ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും ആണ് ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് അതിൻ്റെ രണ്ടിൻ്റെ ആണ് കാണിക്കുന്നത് ഇതാണ് ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരാൾ കയറിയിട്ട് അയാൾ ഈ ലാൻഡിങ്ങിലെത്തി എന്നിട്ട് അയാൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറണമെങ്കിൽ ആദ്യം ഇവിടെ ഒന്ന് ടേൺ ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ടേൺ ചെയ്യണം അപ്പോൾ ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്തു അതിനുശേഷം അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറണമെങ്കിൽ ഒന്നും കൂടി ടേൺ ചെയ്യണം ഒരു നയൻറ്റി ഡിഗ്രി കൂടി അപ്പോൾ മൊത്തത്തിൽ ഇവിടെയും ഒരു നയൻറ്റി ഡിഗ്രിയും ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രിയും കൂടി കൂട്ടിയിട്ട് വൺ എയ്റ്റി ഡിഗ്രി ആയാൽ ടേൺ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഓപ്പൺ ന്യൂവൽ അല്ലെങ്കിൽ ഓപ്പൺ വെൽ സ്റ്റെയർ ആയിട്ടുള്ള ഈ സ്റ്റെയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇവിടെ നിന്ന് ഒരാൾ കയറി വരുന്നുണ്ട് അയാൾ ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ലാൻഡിംഗിൽ നിന്ന് ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്തു അതിനുശേഷം അയാൾ ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത ലാൻഡിങ്ങിലെത്തി അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി ഒരു നയൻറ്റി ഡിഗ്രി കൂടി ടേൺ ചെയ്തു അപ്പം ഇവിടെ ഒരു നയന്റി ഡിഗ്രി ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി അങ്ങനെ മൊത്തം ഈ ഒരു സ്റ്റെയറിൽ ടേൺ ചെയ്തത് വൺ എയ്റ്റി ഡിഗ്രിയാണ് അത്തരത്തിലുള്ള സ്റ്റെയറിനെയാണ് ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയാന്ന് പറഞ്ഞു ഈ രണ്ട് പാരൽ ഫ്ലൈറ്റുകൾക്കിടയിൽ യാതൊരുവിധ ഗ്യാപ്പുമില്ല ഡോഗ് ലഗ്ഡ് സ്റ്റെയറിന് അത് നമ്മളൊരു ഓപ്പൺ വെൽ സ്റ്റെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇതാണ് ഒരു ഡോഗ് ലഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്ലൈറ്റുകൾക്കിടയിലും യാതൊരുവിധ ഗ്യാപ്പും ഇല്ല ഈ ഒരു ഡോഗ് ലഗ്ഡ് സ്റ്റെയറിന് ഇതാണ് ഒരു ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ളൈറ്റിനും ഈ ഒരു ഫ്ളൈറ്റിനും അതായത് രണ്ട് പാരൽ ആയിട്ടുള്ള ഈ രണ്ട് ഫ്ലൈറ്റുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അത്തരത്തിലുള്ള സ്റ്റെയറിനെയാണ് നമ്മൾ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് ത്രീ കാർട്ടർ ടേൺ സ്റ്റെയർ എന്നുള്ളതാണ് ത്രീ ക്വാർട്ടർ ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേണിൻ്റെ മുക്കാൽ ഭാഗം ടേൺ ചെയ്യുന്ന സ്റ്റെയർ എന്നാണ് അർത്ഥം അതായത് ടു സെവൻറ്റി ഡിഗ്രി ആയിരിക്കും ആ ഒരു സ്റ്റെയറിൽ പോകുന്ന ആൾ മൊത്തം ടേൺ ചെയ്യുന്നുണ്ടാവുക ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ത്രീ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്യും ഈ ഫ്ലൈറ്റ് കയറിയിട്ട് അയാൾ അടുത്ത ലാൻഡിങ്ങിലെത്തിയിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്യും അതിനുശേഷം അയാൾ ഇങ്ങനെ കയറി ഈ ഒരു എത്തിയിട്ട് വീണ്ടും ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി അങ്ങനെ മൊത്തം മൂന്ന് നയൻറ്റി ഡിഗ്രീസാണ് ടേൺ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ ത്രീ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് ഇത് സാധാരണ ഗതിയിൽ കൊടുക്കുന്നത് രണ്ട് ഫ്ലോറുകൾക്കിടയിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ആണെങ്കിലാണ് ഈ ത്രീ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് കൊടുക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ നാല് ടൈപ്പ് ആയിരുന്നു ടേണിംഗ് സ്റ്റെയറിൽ വന്നിട്ടുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻസ് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് സർക്കുലർ അല്ലെങ്കിൽ സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ സ്റ്റെയർ എന്നുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും വൈൻഡേഴ്സ് ആയിരിക്കും അതായത് ഒരു പോയിന്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും അതിലത്തെ സ്റ്റെപ്പുകൾ ഉണ്ടാവുക ഇത്തരത്തിലുള്ള സ്റ്റെയറിന് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലാൻഡിങ്ങോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ന്യൂവൽ പോസ്റ്റോ ഒന്നും ഉണ്ടാവില്ല ഈ സ്റ്റെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പേസ് ലിമിറ്റഡ് ആണെങ്കിലും അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയറിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഇനി റിയൽ ഇമേജസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സർക്കുലർ സ്റ്റെയർ എന്ന് പറയുന്നത് ഇതൊരു സ്പൈറൽ സ്റ്റെയർ ഇതൊരു ഹെലിക്കൽ സ്റ്റെയർ സ്റ്റെയറിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ സ്റ്റെയർ എന്നുള്ളതാണ് ജോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക അതിന് പ്രത്യേകിച്ച് ഒരു ന്യൂവൽ പോസ്റ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം സ്കിൽ ആവശ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ജോമെട്രിക്കൽ സ്റ്റെയർ ആണ് ഇതിനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഷെയ്പ്പാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇതേ ഏതൊക്കെയോ ജോമെട്രിക്കൽ ഷേപ്പ് കൂടിയിട്ടുള്ളൊരു സ്റ്റെയർ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയറുകളെയാണ് നമ്മൾ ജോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇനി സ്റ്റെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് സ്റ്റെയറുകൾ ബ്രിക് സ്റ്റെയർ എന്ന് പറയാം വുഡൻ സ്റ്റെയർ എന്ന് പറയാം സ്റ്റോൺ ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റോൺ സ്റ്റെയർ എന്ന് പറയാം അതുപോലെ മെറ്റൽ സ്റ്റെയർ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ആർ സി സി സ്റ്റെയർ ഉണ്ട് പിന്നെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് സ്റ്റെയറും ഉണ്ടെന്ന് പറയാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറഞ്ഞ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സും ടൈപ്പ്സ് ഓഫ് സ്റ്റെയേഴ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്